തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ പാലോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാറി ഒഴുകുന്ന ചിറ്റാറിന് കുറുകെ 120 വർഷങ്ങൾക്ക് മുമ്പ് ചരക്ക് ഗതാഗതത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണ് ഈ ചിപ്പഞ്ചിറ ഇരുമ്പു പാലം. ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുള്ളൊരു പൈതൃകമുള്ളൊരു പാലമാണിത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാലങ്ങളൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ കേരളത്തിൽ കാണാൻ സാധ്യതയുള്ളൂ. നമ്മുടെ തമിഴ്നാടിൻ്റെ കിഴക്കൻ മേഖലയുമായിട്ടുള്ള ഗതാഗത സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയതാണിത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ. അപ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള ചരക്ക് നീക്കവും അവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള കേരളത്തിലേക്കുള്ള അരിയങ്കാവ് ചുരം വഴിയുള്ള ചരക്ക് നീക്കവും എല്ലാം സാധ്യമായിക്കൊണ്ടിരുന്നത് ഈ കിഴക്കൻ തമിഴ്നാടിൻ്റെ കിഴക്കൻ മേഖലയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ടൊരു മാർഗം കൂടിയായിരുന്നത്. അങ്ങനെയാണ് ഈ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്ഥലത്ത് ഈ പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടത്. അത് പിന്നീട് നമ്മുടെ ഈ എസ്റ്റേറ്റുകളുടെ കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ സമയത്ത് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഈ പുനലൂര് കൊല്ലം പോലുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട മാർഗമായിരുന്നത്. അത് മാത്രമല്ല, തിരുവിതാംകൂർ രാജാക്കന്മാർ ഈ അവരുടെ വിനോദത്തിന് വേണ്ടി വേട്ടയ്ക്കും മറ്റും പോയിരുന്നതും ഈ വഴിയാണ്. അത് അതായത് ചെന്തുർണി കാടുകളിലേക്കൊക്കെ പോയിരുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഈ നല്ല നിബിഡ വനങ്ങളിലേക്ക് പോകാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നത്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ്. പാലം പണിഞ്ഞ് അത് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ കെട്ടിയടച്ചത് മൂലം നമ്മൾ ഈ പാലം ഉപയോഗിക്കാതായിട്ടുണ്ട്. ഉപയോഗിക്കാതാകുമ്പോഴത്തേക്ക് ഇത് കാലാന്തരത്തിൽ ഇത് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പാലമായതുകൊണ്ട് തന്നെ ഇത് കാലാന്തരത്തിൽ തുരുമ്പെടുത്ത് നശിക്കുന്നതിലേക്ക് പോകും. പുരാവസ്തുക്കെ ഏറ്റെടുക്കുന്നത് ഈ നാട്ടിൻ്റെ പൊതുവിലുള്ളൊരു ആവശ്യമാണ്. അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ പാലം സംരക്ഷിക്കാൻ കഴിയും. ഗവൺമെൻറ് വിചാരിച്ചാൽ നല്ലൊരു ടൂറിസ്റ്റ് സെൻ്ററായി ചെയ്തെടുക്കാൻ കഴിയും. നമ്മളെ കൊച്ചു നാളൊരു കൊല്ലം വന്നിട്ട് ഈ പാലത്തിൻ്റെ ഈ കൈവരി മുറിച്ചെടുത്തൊരു പണിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി, അത് വിഫലമായി. അതിപ്പോഴും അതിൻ്റെ അടയാളം അങ്ങറ്റത്ത് ഉണ്ടാവും. ഒരു ചതുരകഷ്ണം മുറിക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അത്ര സ്ട്രോങ് ആയിട്ടാണ് ഈ പാലം കിട്ടിയത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.